ആധുനികത മലയാളിയെ അലസരാക്കുകയാണ്. അപ്പോൾ തന്നെ ആധുനിക സാങ്കേതികവിദ്യ പുതിയ കുറുക്കുവഴികൾ നമ്മുടെ മുൻപിൽ തുറന്നു തരികയാണ്. ഒരുമിച്ച് ആഹാരം പാചകം ചെയ്യാനും നാളത്തേക്ക് വേണ്ടി കരുതി വയ്ക്കാനും റെഡിമെയ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ കരുതി സൂക്ഷിച്ചു വെച്ച് നാളെയും മറ്റന്നാളും ഒക്കെ ഉപയോഗിക്കുവാനും. ചർച്ചയിലേക്ക് നാം പോവുകയാണ്. ഇന്നുണ്ടാക്കിയ ആഹാരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ കഴിക്കാമോ? എത്ര ദിവസം വരെ കഴിക്കാം? ഇതാണോ മലയാളിയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ? പുട്ടായിട്ട് കഴിച്ചില്ലെങ്കിൽ അപ്പമായിട്ട് തീറ്റും എന്ന പഴയ പഴഞ്ചൊല്ല് അനുവർത്തിച്ചുകൊണ്ട് ഈ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. പുരുഷൻ തിരക്കിലാണ്, സ്ത്രീയും അതുപോലെ തിരക്കുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും സഹായിക്കണം. തീർച്ചയായിട്ടും ഞാൻ യു കെയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും പോയിട്ടുള്ളപ്പോൾ സ്ത്രീകൾ ജോലി ചെയ്യുന്നവരാണ്, പുരുഷന്മാരാണ് കൂടുതലും ആഹാരം പാചകം ചെയ്യാറുള്ളത്. ഞാൻ ഒട്ടുമിക്ക ഭാഗം ചെല്ലുമ്പോൾ പുരുഷന്മാർ ആഹാരം പാചകം ചെയ്യാൻ നല്ല രീതിയിൽ സഹായിക്കാറുണ്ട്. തീർച്ചയായിട്ടും എൻ്റെടൊപ്പം എൻ്റെ ഭാര്യയും തിരക്കുള്ളൊരു ജോലിയാണെങ്കിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തേ പറ്റിയേ ഉള്ളൂ, തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞത് പുരുഷൻ തിരക്കിലാണെങ്കിൽ, പുരുഷൻ മാത്രം തിരക്കിലാണെങ്കിൽ, സ്ത്രീകൾ ഭവനത്തിലാണെങ്കിൽ, വീട്ടമ്മയാണെങ്കിൽ, തീർച്ചയായിട്ടും പുരുഷനെ അതിനേക്ക് വലിച്ച് നയിക്കാതെ തീർച്ചയായിട്ടും ഭർത്താവിന് രുചികരമായ ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാകണം. പുരുഷനെ എൻ്റെ കൂടെ സഹായിക്കണം, അതുകൊണ്ട് എന്നെ സ്നേഹമില്ല എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും വളരെ സങ്കോചിതമായ വാക്കുകൾ തന്നെയാണ്. കുടുംബജീവിതം ഒരു പങ്കുവെക്കലിൻ്റെ ജീവിതമാണ്. ഇവിടെ ഈ ശാരീരികമായിട്ട് തേങ്ങ പൊതിച്ചു കൊടുക്കുന്നു, പൊട്ടിച്ചു കൊടുക്കുന്നു എന്നതിനപ്പുറത്ത് അടുക്കളയിലും ഒരു പങ്കുവെക്കലിൻ്റെ അതിൻ്റെ ഒരു സുഖമില്ലേ? ഇത് ആഹാരം ഉണ്ടാക്കി തീർത്ത് കഴിച്ച് കിടന്നുറങ്ങുക എന്നതിനപ്പുറത്ത് ഒരുമിച്ചൊരു കാര്യം ചെയ്യാൻ കിട്ടുന്ന ഒരു വലിയ അവസരമല്ലേ? ഫ്രിഡ്ജിൽ വെച്ച് ആഹാരം കഴിക്കരുത് എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. നമ്മൾ ഫ്രോസൺ ഫ്രൂട്ട്സ് അല്ലേ നമ്മൾ കടകളിലൊക്കെ കിട്ടും, അത് വാങ്ങിക്കൊണ്ട് വന്ന് നമ്മുടെ കട്ലേറ്റ് ഉണ്ടാക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ആഹാരം ഇന്ന് കുറച്ച് ആഹാരം ചെയ്തു, ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഞങ്ങൾ മിനിഞ്ഞാന്നത്തെ ചോറ അല്ല ഇന്നലെ വെച്ച ചോറ, അതെടുത്ത് കളയാൻ പറ്റുമോ? ഇത്രയും പേര് ഭക്ഷണമില്ലാതെ വിശന്ന് പൊരിയുന്നു, ഒരു ചോറ് പോലും വേസ്റ്റ് ആക്കരുത്. എന്ന് ചോദിച്ചാൽ പഴയ ഭക്ഷണം കഴിക്കണമെന്നല്ല പറഞ്ഞത്, കഴിവതും ആ ഒരു ആഹാരം വേസ്റ്റ് ചെയ്യാൻ പാടില്ല, വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഈ ആഹാരത്തിൻ്റെ ഫ്രിഡ്ജ് വെക്കാത്ത ആഹാരം കഴിക്കാൻ പറ്റും എന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ മൂന്ന് പേര് ഉണ്ടെങ്കിൽ സ്ഥിരം അരി ചോറിടുന്ന ഒരു സ്ത്രീക്കറിയാം എത്ര ഗ്ലാസ് അരി ഇട്ടാൽ ആ വീട്ടിൽ ചോറ് തികയും. അരിയിടുന്ന സ്ത്രീക്കറിയാം, പുരുഷൻ അറിഞ്ഞുകൂടാ? അല്ല, അത് പുരുഷന് അത് അവരാ ചെയ്യുന്നത് അവർക്കറിയാം. എൻ്റെ അമ്മ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ അത് കൂടിപ്പോകരുതെന്ന് പറയുന്നതിന് പിന്നിൽ അത് കൗണ്ട് ചെയ്ത് ചെയ്താൽ ഇത്ര പേർക്ക് ഇത്ര ആണ്, നമ്മൾ മൂന്ന് ഗ്ലാസ് ചായ ഇട്ടാൽ മൂന്ന് ഗ്ലാസ് ചായയേ ഉള്ളൂ, നാല് ഗ്ലാസ് ചായ ഇട്ടാൽ നാല് ഗ്ലാസ് ചായയേ ഉള്ളൂ. നമുക്കത് കീപ്പ് ചെയ്യാവുന്നതുപോലെ ആഹാരവും നമ്മൾ സൂക്ഷിച്ച് ചെയ്താൽ എടുക്കുന്ന സാധനം എടുക്കുന്ന പോലെ വൃത്തിയായിട്ട് ചെയ്താൽ പറ്റും. അതിനൊക്കെ അപ്പുറം ഞാനൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ ആഹാര കാര്യങ്ങളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് അടുക്കളയിൽ ഒരു പ്രവേശനം കൊടുക്കാതെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കലും മാത്രം മാറ്റുമ്പം സീരിയലും സിനിമയും മറ്റിതര കാര്യങ്ങളിൽ കുറേ ആൾക്കാരും ഇതെല്ലാം കണ്ടിട്ട് ഫ്രിഡ്ജിലിരിക്കുന്ന സാധനം എടുത്ത് ചൂടാക്കി ഉച്ചയ്ക്ക് ചോറുണ്ടെന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. നന്നായിട്ട് നമ്മുടെ സമയം നമ്മൾ ആഹാരത്തിന് വേണ്ടി മാറ്റിവെച്ച് ഒരു നല്ലോണം രണ്ട് മൂന്ന് കൂട്ടാനുണ്ടാക്കി, അല്ലെങ്കിൽ രണ്ട് കൂട്ടാനാണെങ്കിലും നല്ലോണം ഉണ്ടാക്കി കഴിക്കാൻ നമ്മൾ നിർബന്ധിതമായ, തീർച്ചയായും നമ്മൾ നിർബന്ധിതമായ ആഹാരം നമുക്ക് വേണം എന്നുള്ളതും നല്ലതാഹാരം കഴിക്കണമെന്ന് നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ അത് അതിഥികൾ വരുമ്പോൾ മാത്രമല്ല സ്വന്തം വീട്ടിൽ നമുക്ക് നമ്മുടെ ജീവകാലത്ത് നമുക്ക് സ്വന്തമായിട്ട് നല്ല ആഹാരം ഉണ്ടാക്കി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. ഇന്നത്തെ കാലത്ത് ഞാൻ ഒരു പാസ്റ്റർ എന്ന നിലയിൽ കണ്ട ഒരു പലരും പറയുന്ന ഒരു പരാതിയാണ്, ഒത്തിരി തിരക്കൊക്കെയാണ്, ഇന്നലത്തെ ഫുഡും മിനിഞ്ഞാനത്തെ ഫുഡും ചൂടാക്കി കഴിക്കും, ഇവരേതാണ്ട് ക്യൂ ചെയ്യുന്നെന്ന്. അല്ല, കുറേ നേരം സീരിയൽ കാണും അല്ലെങ്കിൽ അനാവശ്യമായ വിഷയങ്ങൾക്ക് ഇടപെടും, എന്നിട്ട് ആ അനാവശ്യമായി കണ്ട സമയങ്ങളെല്ലാം പിന്നെ ഈ ആഹാര വിഷയത്തിൽ നമ്മൾ എടുത്തിടും. അങ്ങനാകുമ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ മലയാളി സമൂഹം നിരന്തര രോഗങ്ങൾക്ക് അടിമയാകുന്നതും ഗ്യാസ്ട്രോയിഡ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇന്ന് മലയാളികളുടെ ഒരു തീരാശാപമായി മാറുന്നത് നമ്മുടെ ആഹാര ക്രമീകരണങ്ങളിൽ ഉണ്ടാക്കിയ ഈ മാറ്റം. പഴയ നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ ചെയ്തവരായിരുന്നില്ല. ഫ്രഷായിട്ടുള്ള ആഹാരം കഴിക്കുന്നവരും ഫ്രഷായ അന്നന്നത്തേക്കുള്ള ആഹാരം കഴിച്ചവരുമായിരുന്നതുകൊണ്ട് അവർക്ക് പൊതുവെ ഇന്ന് കാണുന്നതിൻ്റെ അത്രയും രോഗം, ഇന്നത്തെ അത്രയും ഹൈജനിക് ആയിരുന്നു അന്നെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളതിൻ്റെ അത്രയും രോഗം അന്നത്തെ തലമുറകളെ കാണുന്നില്ല. അതിൻ്റെ വലിയ രഹസ്യം അവരുടെ ആഹാര ക്രമീകരണം. ആധുനിക സാങ്കേതിക വിദ്യ മനുഷ്യരെ അലസരാക്കുന്നു, മനുഷ്യരെ ആരോഗ്യമില്ലാത്തവരാണ്. തീർച്ചയായും ഒരു വീട്ടിലെ ആഹാരം ഒരു ദിവസം വെച്ചു അല്പം ബാക്കി വന്നുപോയി എന്ന് വിചാരിച്ച് അത് ഫ്രിഡ്ജ് വെച്ച് കഴിച്ചുകൂടാന്ന് പറയാൻ പറ്റത്തില്ല. അല്പം ബാക്കി വന്നുപോയി അതെന്ത് ചെയ്യാൻ കളയാൻ പറ്റുമോ? വേസ്റ്റായി പോകത്തില്ലേ? അപ്പോൾ ഫ്രിഡ്ജ് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കഴിക്കും. അത്
ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന യാന്ത്രികമായ കാര്യങ്ങൾ തന്നെ. എൻ്റെ വീട്ടിൽ വളരെയധികം എൻ്റെ മമ്മിയും പപ്പയും കൂടെ സംസാരമുണ്ടാകുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. എൻ്റെ പപ്പയ്ക്ക് ഏറ്റവും ഫ്രഷായിട്ടുള്ളത് അന്നന്ന് വെക്കുന്ന ചോറ്, അന്നന്ന് വെക്കുന്ന മോര്, സാമ്പാർ, ഏതു കാര്യമായാലും വൈകിട്ട് അത് തീർന്നിരിക്കണം. പക്ഷെ മമ്മിയെ സംബന്ധിച്ച് ഒരു ഒരു പഴഞ്ചൊല്ലി പ്രകാരമുണ്ടല്ലോ, പുട്ടായിട്ട് തിന്നില്ലെങ്കിൽ അപ്പമായിട്ട് തീറ്റിക്കുന്നൊരു ഒരു പഴഞ്ചൊല്ല. ഇതാണ് മമ്മി എന്ന് പറഞ്ഞാൽ മമ്മിയെ സംബന്ധിച്ച് അത് ആ രീതിയിൽ ഞങ്ങളെ നെഗറ്റീവായിട്ട് തീറ്റിക്കുകയല്ല, പക്ഷെ ഒരു അമ്മയെ സംബന്ധിച്ച് അത് കളയാൻ ഒരു മനസ്സ് വരുന്നില്ല, രൂപാന്തരം പ്രാപിക്കും. മമ്മി അത് പറയുന്നു. മമ്മി രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അച്ഛൻ ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടു, എനിക്കിനി ഒരു ദിവസം ഒന്ന് കഴിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും പറ്റാൻ പോകുന്നില്ല. പക്ഷെ അതേ സമയം തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇതിന് നെഗറ്റീവായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എനിക്കും എൻ്റെ മമ്മിക്കും എൻ്റെ വിവാഹത്തിന് മുമ്പാണ് പപ്പയ്ക്കും എല്ലാവർക്കും ഇത് വന്ന് ഡയറി പിടിച്ചിട്ടുണ്ട്. പപ്പ റീസൺ പറയുന്നു, മമ്മി പറയുന്നു, ഇല്ല അച്ഛാ ഫ്രിഡ്ജിൽ വെച്ചത് എനിക്ക് ഇപ്പം ജോലിക്കുറവുണ്ട്. ആ ഒരു അഭിപ്രായം ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച ആഹാരം കഴിക്കാം, പക്ഷേ രണ്ട് ദിവസത്തിൽ കൂടുതൽ. പല ഹോട്ടലുകളിലും നമ്മളൊരു വാചകം കാണാറുണ്ട്, കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയുക, നല്ലതാണെങ്കിൽ മറ്റുള്ളവരോട് പറയുക, കോംപ്ലിമെൻ്റ് ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയുക. ചില വീടുകളിലെങ്കിലും ആഹാരം നല്ലതായിട്ട് ഉണ്ടാക്കുന്ന ദിവസം അപ്പുറത്തെ വീട്ടിലൂടെ കുറച്ച് കൊടുത്തേരും, നമ്മുടെ ടേസ്റ്റ് എന്താ അവരെന്ന് അറിഞ്ഞോട്ടെ. നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ സ്വന്തം വീട്ടിലെ ആഹാരം സ്പെഷ്യൽ എന്തെങ്കിലും വെച്ചാൽ അയലത്ത് കൊണ്ടുകൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ആഹാരം വെച്ചാൽ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന ധാരാളം പേരുണ്ട്. എൻ്റെ തൊട്ടയൽവാസിയായ ഒരു സഹോദരി അവിടെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വിളിച്ച് തരാറുണ്ട്. എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഭാര്യയും വിളിച്ച് കൊടുക്കാറുണ്ട്. അത് അയലത്തുകാരുടെ നമ്മുടെ നല്ല ബന്ധം, ആരോഗ്യകരമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നതാണ്. സമൂഹത്തുമായിട്ടുള്ള പ്രതിബദ്ധത കാത്തു സൂക്ഷിക്കാൻ പങ്കുവെക്കൽ നല്ല കാര്യം തന്നെയാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പങ്കുവെക്കൽ പോലെ അതിരുകൾ ഉണ്ടെങ്കിലും വരമ്പുകൾ ഉണ്ടെങ്കിലും എല്ലാവരെയും സമൂഹത്തെ പിടിച്ചു നിർത്താൻ പങ്കുവെക്കുന്നത് നല്ലതാണ്. മറ്റുള്ളവർ കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ഒന്നിച്ച് പാചകം ചെയ്യുക, ഒന്നിച്ച് കഴിക്കുക, ഒന്നിച്ച് പ്രവർത്തിക്കുക, അയൽവാസികളെയും കൂടെ യോജിപ്പിക്കുക. സോ ദേർ ഈസ് വൺനെസ്, ഒരു ഒരു ഒത്തൊരുമ. അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഒരു കുടുംബത്തെ നിലനിർത്തുന്നതും ആ ഒത്തൊരുമയാണ്. അയൽവാസിയെ നമ്മളോട് അടുപ്പിക്കുന്നതും ഒത്തൊരുമയാണ്. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞ് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. പക്ഷേ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകലെയാണ്. നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ വന്നാലും, അതായത് ഒരു 40 പേർക്ക് കൊടുക്കേണ്ട ഫുഡ്, നമ്മുടെ ഫാസ്റ്റിംഗ് പ്രെയർ ആണെങ്കിൽ പോലും കൊടുക്കേണ്ട ഫുഡ് നമ്മുടെ കാറ്ററിംഗുകാർക്കാണ് കൊടുക്കുന്നത്. അവിടെ ആരും വെക്കുന്നില്ല. പണ്ടത്തെ കാലത്ത് കല്യാണം നടന്നുള്ള സമയത്ത് നമ്മുടെ ബന്ധുക്കാർ കൂടിയാണ് അവിടെ ഫുഡ് വെച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കൊച്ചുനാളിലെ സമയത്ത് ഞാൻ കണ്ടു, പന്തലിട്ട് ചെമ്പ് വാർത്ത. പക്ഷേ അതാണ് ഇപ്പം എന്ത് ഫംഗ്ഷൻ വന്നാലും ഒരു 40 പേര്, ഇപ്പോൾ വേണ്ട, നമ്മുടെ വീട്ടിലൊരു കോട്ടേജ് മീറ്റിംഗ് നടന്നേ പോലും അവിടെ ഫുഡ് കൊടുക്കുന്ന കാറ്ററിംഗുകാരാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് സ്നേഹം വഹിക്കാൻ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കേറ്ററിംഗ് കൊടുത്തില്ലെങ്കിൽ ബേക്കറി കൊടുക്കും. അതൊരിക്കലും വീട്ടിൽ വെക്കാൻ പറ്റുന്ന കാര്യമല്ല. എൻ്റെ വീട്ടിൽ 40 പേർ ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ വരുമ്പോൾ എൻ്റെ ഭാര്യയും ഞാനിവിടെ കിടന്ന് ശ്രമകരമായ കാര്യം നടത്തി അവസാനം ഞാനും കുഴഞ്ഞ് എൻ്റെ ഭാര്യയും കുഴഞ്ഞ് അവസാനം പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ബുദ്ധിപരമായ കാര്യം ചിന്തിച്ചാൽ കാറ്ററിംഗ് കൊടുക്കുന്ന നല്ലത്. അവർ ആ തൊഴിൽ ചെയ്യുന്നു, അവർ ചെയ്യട്ടെ. അവരോട് നമ്മൾ മാന്യമായി പറയുക, രുചികരമായ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരിക, ഞങ്ങൾ പണം തരാം എന്ന് പറഞ്ഞ് അവർ ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ വലിയ ആൾക്കൂട്ടം വരുമ്പോൾ ഭാര്യയും ഭർത്താവും കിടന്ന് ശ്രമകരമായ കാര്യം ചെയ്യേണ്ട കാര്യമില്ല. ഏറ്റവും ബുദ്ധികരമായ കാര്യം കാറ്ററിംഗിന് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഏൽപ്പിക്കുക, അവർ കാര്യങ്ങൾ ചെയ്യട്ടെ. പക്ഷേ വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളും അപ്പനും അമ്മയും മാത്രമുള്ളപ്പോൾ അപ്പോൾ കാറ്ററിംഗിന് കൊടുത്താൽ അത് വളരെ അപകടകരമായ കാര്യം തന്നെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിഥികൾക്ക് ആഹാരം കൊടുക്കുന്നതിൻ്റെ ഒരു മഹത്വവും അതിൻ്റെ ഒരു സുഖവും നമ്മൾ പങ്കുവയ്ക്കുകയുണ്ടായി. ഇപ്പം നമ്മൾ 40ൽ എത്തിയപ്പോൾ അത് കേറ്ററിംഗുകാർക്ക് കൊടുക്കുന്നതാണ് ബുദ്ധി. എത്ര വരെ, എത്ര ആളെ വരെ നമുക്ക് വീട്ടിൽ എൻ്റർടൈൻ ചെയ്യാം? എത്ര ആളുകൾക്ക് വരെ ഞങ്ങൾ ആഹാരം പാകം ചെയ്യും? ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പിന്നെ ഒരു കോട്ടേജ് മീറ്റിങ്ങോ അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഒരു 10-20 പേരൊക്കെ വരുവാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരുടെ മാത്രം അത് എല്ലാ സാധനങ്ങളും ഞങ്ങൾ രണ്ടുപേരെ 20 പേരെ അവിടെ 20 പേരെ 25-30 പേരെ വരെ എൻ്റെ ഭാര്യ ഒറ്റയ്ക്ക് പാകം ചെയ്തിട്ടുണ്ട്. തമാശയല്ല, എൻ്റെ ഭാര്യ ഒറ്റയ്ക്ക് പാകം ചെയ്തിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ അപ്രീസിയേഷൻ നമ്മൾ തീർച്ചയായിട്ടും. ഞങ്ങളുടെ വീട്ടിലൊരു ഫാസ്റ്റിംഗ് പ്രയർ നടത്തിയപ്പോൾ 30-ൽ മേലുള്ള ആൾക്ക് ഞങ്ങൾ രണ്ടാളും കൂടെ പാചകം ചെയ്തു. വേറെ ആരുമില്ല സഹായി. അതൊരു വെല്ലുവിളിയായിരുന്നു. വെല്ലുവിളിയായിരുന്നു. പലപ്പോഴും പാചകം ചെയ്യുന്നതിന് തടസ്സമായി ഉണ്ടാകുന്നത് പാത്രങ്ങളുടെ അഭാവമാണ്. അധികം ആളുകൾക്ക് ആഹാരം പാചകം ചെയ്യാൻ എൻ്റെ വീട്ടിൽ പാത്രമില്ല എന്ന് പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് പാത്രങ്ങൾ കടം വാങ്ങുമായിരുന്നു. എന്താണ് ഇന്ന് സംഭവിക്കുക? ഏത് കാര്യത്തിനും നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ കാര്യം ജയിച്ചിരിക്കും. ഈ പറഞ്ഞ സത്യമാണ്. ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കാര്യം ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ വീട്ടിൽ പാത്രത്തിൻ്റെ അഭാവമുണ്ട്. ഒന്ന്, ഞങ്ങളുടെ ചർച്ചിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള കടയിൽ നിന്ന് വാടകയ്ക്ക് എടുക്കാറുണ്ട്.
ഏകദേശം ഒരു 10-60, 70-75 പേര് കൂടി വരാൻ ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ അവസാന ദിവസങ്ങളിൽ കൂടി വരും. ആ സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ വീട്ടിൽ തന്നെ എൻ്റെ മമ്മിയും എൻ്റെ ആൻറ്റിമാരും ഒരുമിച്ച് ഞങ്ങൾ ഭക്ഷണം ഇങ്ങനെ പാചകം ചെയ്ത് കൊടുക്കാറുണ്ട്. ഒന്നത് പക്ഷേ ഈ പാചകം ചെയ്യുന്ന ഭക്ഷണം രുചികരമാണെങ്കിൽ അയലത്തുള്ള വീട്ടുകാരും കൊടുത്താൽ അവരുമായിട്ടുള്ള ഒരു ബന്ധത്തിന് ദൃഢതയുണ്ടാവും. ഒന്ന് രണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം എൻ്റെ പപ്പ അനിയൻ സ്റ്റേറ്റ്സ് വന്നപ്പോൾ ഞങ്ങളെ ഫാമിലി എല്ലാം കൂടെ ഒരുമിച്ച് കൂടി സംഭാഷണം അറിയാം. എൻ്റെ 20 പേര് ഞങ്ങളുടെ ചേട്ടൻ അനിയൻ കൊച്ചുമക്കളെല്ലാം 20 പേര് ഒരുമിച്ച് കൂടി 19 ദിവസം ഒറ്റ വീടിനകത്താണ് 20 പേരും ആഹാരം കഴിച്ചത്. അത് പറഞ്ഞതിൻ്റെ കാരണം അത് ഒത്തിരി രണ്ട് വീട് അടുപ്പിച്ചടുപ്പിച്ചുണ്ട്, പാത്രങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് എടുത്തു. ഐക്യതയുണ്ടെങ്കിൽ തീർച്ചയായും എത്ര പേർക്ക് വേണമെങ്കിലും ആഹാരം കുടുംബം ഒരുമിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. അതിൽ അതൊന്ന് പാത്രം എടുക്കാൻ നല്ല കാര്യമാണ്. അവിടെ പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, പാത്രം കൊടുക്കുകയും ചെയ്യാം. ഇവിടെ പാത്രം ഉണ്ടെങ്കിൽ അവർ ചോദിച്ചാൽ കൊടുക്കുകയും ചെയ്യണം, അവിടുത്തെ പാത്രം ഉണ്ടെങ്കിൽ മേടിക്കുകയും ചെയ്യാം. പാത്രം പരസ്പരം എടുക്കണം, അതിന് വല്ലതും കൊടുക്കുകയും ചെയ്യണം. അതിൽ വല്ലതും കൊടുക്കുകയും ചെയ്യണം. ഇവിടെ ഉയർന്നു വന്ന ഒരു സംശയം, നമ്മളൊരു വീട്ടിൽ കടന്നു ചെല്ലുന്നു, ഒരുപക്ഷെ ഒരു ഫംഗ്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കായിരിക്കാം, നമ്മൾ ആഗ്രഹിക്കുന്നത് കേറ്ററിംഗുകാരുടെ ഭക്ഷണമാണോ അതോ അവരുടെ ഭക്ഷണമാണോ? തീർച്ചയായിട്ടും വീട്ടുകാരുടെ ഭക്ഷണം തന്നെയാണ്, തീർച്ചയായിട്ടും വീട്ടുകാരുടെ ഭക്ഷണം തന്നെയാണ്. പക്ഷേ പലപ്പോഴും സാധ്യമല്ല. നല്ല കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ബിജുവും പിന്നെ ഫിന്നിയുടെ വീട്ടുകാരും 70 പേർക്ക് വരെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഭാര്യ ഒറ്റയ്ക്ക് 30 പേർ വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് നല്ല ആമ്പിയറൊക്കെ ഉള്ളവർ എഴുന്നേക്കട്ടെ, ഒരു 100 പേർക്ക് വരെ വെക്കാം. ആ വീടുകളിൽ നമ്മൾ അതിഥികളുമായി പോകാം. ഞങ്ങളിവിടെ വന്ന സമയത്തൊക്കെ മാസികങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ 2-3 കുടുംബങ്ങൾ വന്നാണ് 10-70 പേർക്കൊക്കെ ഞങ്ങൾ അന്ന് ഭക്ഷണം ഇവിടെ വെച്ച് ഞങ്ങൾ പാചകം ചെയ്യുന്നത്. എന്നാൽ ഇപ്പം കാലത്തിൻ്റെ വ്യത്യാസം വന്നപ്പോഴത്തേക്ക് ഒരു 35 വയസ്സ് കഴിഞ്ഞവരെല്ലാം ഇപ്പം രോഗികളാണ്. അതുകൊണ്ട് ഈ കാറ്ററിംഗുകാരും കൊടുക്കുന്നതുകൊണ്ട് പറയുക, അപ്പോൾ ഒരുമാതിരി പെട്ടവർക്കെല്ലാം ഇന്ന് ഒരു മധ്യപ്രായം കഴിയുന്നവർക്കെല്ലാം അസുഖങ്ങൾ പലതും വന്നതുകൊണ്ട് ആർക്കും വന്ന് മുഷിയാൻ കഴിയത്തില്ല, ആർക്കും വന്ന് ചെയ്യാൻ കഴിയത്തില്ല. അന്ന് ഇതിന് ഒരു സന്തോഷം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ആരോഗ്യം ഉണ്ടായിരുന്നു, ചെയ്യുമായിരുന്നു, അതൊരു നല്ല ഒരു സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് പലർക്കും രോഗങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇതിൽ നിന്ന് പിന്മാറിയതുകൊണ്ടാണ് ഈ കാറ്ററിംഗുകാർക്ക് മൊത്തത്തിൽ കൊടുപ്പ് വെച്ച് വരുന്നത്. രോഗം വരുന്നത് തന്നെ ഈ ആ ആഹാരത്തിൻ്റെ രോഗം വരുന്നത് തന്നെ ആഹാരത്തിലെ വിഷവസ്തുക്കളും മറ്റു കാര്യങ്ങളും കൊണ്ടാണ്. അതുകൊണ്ട് നല്ല ആഹാരം ഇല്ലെങ്കിൽ രോഗം വരാം. അവിടെ നല്ല ആഹാരം കഴിക്കുക, സ്ട്രോങ് ആയിട്ടിരിക്കട്ടെ. ഈ സമയം ഇപ്പം സ്റ്റാറ്റസിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാൻ കണ്ടുവന്നതാണ്, ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യം എന്താ, ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നാലും അവിടുത്തെ മാതാവും പിതാവും സഹോദരങ്ങളും എല്ലാവരും കൂടി ഒരു പാചകം ചെയ്യുകയാണെങ്കിൽ വരുന്നവരെ സ്വീകരിക്കാൻ പറ്റില്ല. രണ്ട്, വരുന്നവർ നോക്കുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഇരുന്ന് പാചകം ചെയ്യുന്നത്, ഇവരാരും ഇല്ലല്ലോ നമ്മൾ സ്വീകരിക്കാൻ. അവിടെ സ്റ്റാറ്റസിൻ്റെ പ്രശ്നം നടക്കുക. അപ്പോൾ തന്നെ ഈ വരുന്നവർ തന്നെ പറയും, ഇപ്പോൾ നമ്മൾ തന്നെ പറയും, ഇവർക്ക് വേറെ ജോലിയില്ലോ, ഇവർക്ക് എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്, ഒരു 10 രൂപ കൂടെ അധികം ആവത്തല്ലുള്ളൂ, ഇവർക്ക് എന്തുകൊണ്ട് കാറ്ററിംഗ് കൊടുത്തുവിടാം, ഈ പറഞ്ഞ് നമ്മൾ തന്നെ പറയാറുണ്ട്. ഇത് സ്റ്റാറ്റസിൻ്റെ പ്രശ്നമാണ്. പണ്ട് ഈ പ്രശ്നമില്ലായിരുന്നു, എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ വരുന്നവരെല്ലാം തലേന്ന് വരും, അവർ ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ വെച്ച ഫുഡ് മാത്രം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ആരോഗ്യം, നമുക്ക് അസുഖമൊന്നും വരത്തില്ലെന്ന് പറയാം. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന വെജിറ്റബിൾസ് എന്നാ പൊല്യൂട്ടഡാണ്, ചിന്തിക്കണം. ഈ നമ്മൾ വീട്ടിൽ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ലേ, നമ്മൾ വാങ്ങിക്കുന്ന ഫിഷ് എന്ത് പൊല്യൂട്ടഡാ, പൊല്യൂട്ടഡാ. ഇന്നത്തെ മനോരമ നോക്ക്, മെർക്കുറി CFL ലാമ്പ് ഇട്ടിട്ടുണ്ട്, മെർക്കുറി ഭയങ്കര വിഷാംശമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം CFL വാങ്ങിച്ചപ്പോൾ നോക്കി, അതിനകത്ത് ചുമന്ന മെർക്കുറി, പ്രസൻസ് ഓഫ് മെർക്കുറി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ മാത്രം ഫുഡ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് അസുഖമൊന്നും വരത്തില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ നമ്മൾ കോഴിയെ വളർത്തണം, നമ്മൾ വെജിറ്റബിൾ ഉണ്ടാക്കണം, നമ്മൾ കപ്പ കൃഷി ചെയ്യണം, നമ്മൾ എല്ലാം ഉണ്ടാക്കണം, അത് നമുക്ക് സാധ്യമാണ്, ആക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ എൻവയൺമെൻ്റ് അനുസരിച്ച് പ്രവർത്തിക്കണം, എൻവയൺമെൻ്റ് അനുസരിച്ച് സാഹചര്യം അനുസരിച്ച് നമ്മൾ ബുദ്ധിയായിട്ട് പ്രവർത്തിക്കണം. ഒരിക്കൽ ജനിക്കുകയും പിന്നെ മരിക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യ ജീവിതം. ഉള്ളതിനകത്ത് വെച്ചുണ്ടാകുന്ന പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും രുചികരമായ അനുഭവങ്ങളും ദുഃഖങ്ങളും സമ്മിശ്രമായ ഒരു കുടുംബജീവിതത്തിൽ നമ്മൾ മാത്രമല്ല ഒതുങ്ങി നിൽക്കേണ്ടത്, നമ്മുടെ തലമുറയും കൂടി അതിനെ ഉൾപ്പെടുത്തി. ഇപ്പോൾ എൻ്റെ കുഞ്ഞ് 5 വയസ്സുള്ളപ്പോൾ തന്നെ അവൾ അടുക്കളയിൽ കടന്നു വന്ന് അമ്മയെ ഒന്ന് പാത്രം കഴുകിയൊക്കെ സഹായിക്കുമ്പോൾ ഞാൻ വേണ്ട എന്ന് പറയത്തില്ല. കാര്യം അവൾ നാളെ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പറ്റിയുള്ള അറിവുണ്ടാകണം. അത് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരിലുള്ള ആ കുടുംബങ്ങളിലും ഈ ഒരു ശ്രദ്ധ ഉണ്ടാകണം. അവരുടെ ഭാവി അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കാനാണ് ഒരു ശ്രമം വേണമെന്നുള്ളത് ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളും ഈ ഇവിടെ ഇരിക്കുന്ന
എല്ലാവർക്കും അതൊരു ആഗ്രഹമാകുന്നു. അങ്ങനെയായി തീരട്ടെ എന്ന്. സമൂഹത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് കുടുംബമാണ്. കുടുംബത്തിൻ്റെ കെട്ടുറപ്പും ഭദ്രതയുമാണ് സമൂഹത്തിൻ്റെ കെട്ടുറപ്പും ഭദ്രതയും. നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത് ആരോഗ്യകരമായ ദാമ്പത്യത്തിന് അടുക്കളയും ആഹാരവും എത്രമാത്രം പങ്ക് വയ്ക്കുന്നു, എത്രമാത്രം പങ്ക് നൽകുന്നു എന്നുള്ള വിഷയമായിരുന്നു. ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ, കടന്ന സമയത്ത് മുതൽ നമ്മൾ ചർച്ച ചെയ്തത് ഞങ്ങളുടെ വരുന്ന കുഞ്ഞുങ്ങൾ, വരുന്ന കുടുംബങ്ങൾ, ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന കുടുംബങ്ങൾ പ്രതിസന്ധി അഭിമുഖീകരിക്കാതിരിക്കാൻ നാം ഇപ്പോളെ പരിശീലിപ്പിക്കുക. എവിടെയൊക്കെയോ നമുക്ക് പാളിച്ചകൾ വന്നുപോയി, എവിടെയൊക്കെയോ നമ്മൾ തിരക്കിലേക്ക് വഴുതി വീണു, മലയാളി സമൂഹം, മലയാളി കുടുംബങ്ങൾ തിരക്കിലേക്ക് വീണപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാൻ മറന്നുപോയി. നമ്മളൊരു തിരിച്ചുപോക്കിന് തയ്യാറെടുക്കുകയാണ്. കുഞ്ഞുങ്ങളെല്ലാം ഒന്നാം ക്ലാസ്സിലേക്ക് വിടുന്നത് പോലെ തന്നെ അഞ്ചാം ക്ലാസ് മുതലോ 5 വയസ്സ് മുതലോ 10 വയസ്സ് മുതലോ പരിശീലിപ്പിക്കുവാനുള്ള ഒരു ദൃഢപ്രതിജ്ഞയോടെ. ഒടുവിൽ തിരിച്ച് നമ്മൾ ഹസ്ബൻഡും വൈഫും, ഭർത്താവും ഭാര്യയും ആ ചെറിയ ലോകത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. ഭർത്താവും ഭാര്യയും, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എങ്ങനെ പങ്കുവയ്ക്കാം, എങ്ങനെ രുചിഭേദങ്ങൾ അവർക്ക് നൽകിക്കൊടുക്കാം. ഇവിടെ ഉയർന്നു വന്ന ഒരു സജഷൻ, എൻ്റെ ഭാര്യ ഒരുപാട് ജോലി ചെയ്യുന്നു, വല്ലപ്പോഴും ഒരിക്കൽ പുറത്തു കൊണ്ടുപോയി ഒരു ട്രീറ്റ് കൊടുക്കാം. എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഞാൻ ഉണ്ടാക്കി ഒരു ദിവസം അവൾക്ക് കൊടുക്കാം എന്ന് പറയുന്നു. ഭാര്യമാരുടെ ആഗ്രഹം കേൾക്കാൻ ആഗ്രഹമുണ്ട്. വല്ലപ്പോഴും എൻ്റെ ഭർത്താവ് എനിക്കൊരു ആഗ്രഹം, ഒരു ആഹാരം ഉണ്ടാക്കി തന്നാൽ നന്നായിരുന്നു. അങ്ങനെയുണ്ടോ ഒരാഗ്രഹം? എനിക്ക് അങ്ങനെ ഉണ്ടാക്കി തരാറുണ്ട്. എടിക്ക് ഉണ്ടാക്കി തരാറുണ്ട്. തരാറുണ്ട്. അന്നേരം തോന്നുന്ന ഒരു സന്തോഷം. അപ്പൊ ഞാൻ പറയാ, ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം എന്താ? അങ്ങനെയില്ല. അങ്ങനെയില്ല. അവസാനം എന്താ ഉണ്ടാക്കി തന്നെ? ഒരു ദിവസത്തെ ആഹാരം എല്ലാം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എനിക്ക് സുഖമില്ലാതെ കിടന്നപ്പോ. അത് സുഖമില്ലാത്തതുകൊണ്ട്. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ഞാൻ എല്ലാ ദിവസവും ഉണ്ടാക്കുന്നു, ഭാര്യ എല്ലാ ദിവസവും ഉണ്ടാക്കുന്നു, ഒരു ദിവസം ഭർത്താവ് എനിക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നു. ഒരു ഓൾട്ടർനേറ്റീവാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ പുറത്തു കൊണ്ടുപോയി ഒരു ട്രീറ്റ് കൊടുക്കുന്നു, അതിന് പകരം എന്തുകൊണ്ട് ഭർത്താവ് ഒരു ദിവസം ആഹാരം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല? അങ്ങനെ ഒരു ആഗ്രഹം ഭാര്യയ്ക്ക് ഉണ്ടോ? അതായിരുന്നു ചോദ്യം. ഉണ്ട്. ഉണ്ട്. അങ്ങനെ സാധിക്കാറുണ്ടോ? ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. നമുക്ക് പറഞ്ഞു നോക്കാം. ശരി. അങ്ങനെ ഭർത്താവ് ഒരു ദിവസം ഫുള്ളായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല. കാരണം നമ്മൾ വീട്ടിൽ രണ്ടുപേരും ഉള്ളപ്പോൾ ഭർത്താവ് തന്നെ അടുക്കള ജോലി ചെയ്യുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു, അങ്ങനെ നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ ഒക്കില്ലല്ലോ, നമ്മുടെ ഭർത്താവല്ലേ ഒറ്റയ്ക്ക് കിടന്ന് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഒക്കത്തില്ല, നമ്മൾ പരസ്പരം ചെയ്യുക. പിന്നെ ഭർത്താവിന് ഒഴിവുള്ള സമയങ്ങളിൽ നമ്മൾ സഹകരിച്ച് ചെയ്യുന്നു, അല്ലാതെ ഭർത്താവ് തന്നെ ചെയ്ത് തരണം. അത് പൊതുവിൽ ആരോഗ്യകരമായ ദാമ്പത്യമുള്ള വീടുകളിലെല്ലാം ഭാര്യയും ഭർത്താവും സഹകരിച്ചാണ് ചെയ്യുന്നതെന്ന് ചർച്ചയിൽ ഏതാണ്ട് വ്യക്തമായി. പക്ഷെ പൊതുവിൽ മുൻകൈ എടുക്കുന്നത് ഭാര്യയാണ്. അപ്പം നമ്മൾ ഒരു നിർദ്ദേശം വെച്ചത് വല്ലപ്പോഴും അവരെ പുറത്തു കൊണ്ടുപോകുക, കുടുംബമായിട്ട് പുറത്തു പോവുക. മറ്റൊരു നിർദ്ദേശമായിട്ട് വെച്ചതാണ് ഒരു ദിവസം ഭർത്താവ് ആഹാരം ഉണ്ടാക്കുന്നു. പക്ഷേ അവിടെ പറഞ്ഞത് വളരെ വേദനകരമായ വാചകമാണ്. എൻ്റെ ഹൃദയം പൊട്ടിപ്പോകും. എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല എൻ്റെ ഭർത്താവ് തന്നെ ആഹാരം ഉണ്ടാക്കുന്നത്. അത്രയ്ക്ക് ഇഴയെടുപ്പുമുള്ള ബന്ധമാണ്. തീർച്ചയായും ഒരു കുടുംബത്തിൽ ഭർത്താവ് തന്നെ പാചകം ചെയ്യുമ്പോൾ ഞാനിങ്ങനെ കസേരിയിരിക്കാം, അതൊരിക്കലും ശരിയല്ല. കാരണം നമ്മൾ ഭാര്യമാര് പിന്നെ എന്തിനാ? ഇപ്പം പരസ്പരം ചെയ്യുന്നു, ഭർത്താവ് മാത്രം. പിന്നെ പുറത്തു കൊണ്ടുപോകുന്ന കാര്യം, വർഷത്തിലോ മാസത്തിലോ ഒരിക്കൽ കുഞ്ഞുങ്ങളുമായിട്ട് പുറത്തു കൊണ്ടുപോയി ഭക്ഷണം മേടിക്കുക എന്ന് പറയുന്നതിൻ്റെ കാരണം, ഇപ്പം ഞങ്ങൾ ഇടുക്കിക്കാരായതുകൊണ്ട് കൊല്ലം ടൗണിൽ അല്ല കൊല്ലം ബീച്ചിലൊന്ന് വർഷത്തിലോ മാസത്തിലോ ഒന്ന് കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിലൊരു സന്തോഷം, ഈ പറയുന്ന എനിക്കും ഒരു സന്തോഷം. കാരണം ആ കടലില്ല തിരയല്ല ഇടയ്ക്ക് വരുമ്പം മനസ്സിൽ, കാരണം ഇടുക്കിക്കാരുടെ അടുത്ത് ഇത്രയും വെള്ളമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടൊരു സന്തോഷം. കടലും കണ്ടിട്ടില്ല, ഇത്രയും വെള്ളവും കണ്ടിട്ടില്ല, അപ്പം അതുകൊണ്ടൊരു സന്തോഷം. പിന്നെ തെന്മല ബീച്ചിലൊന്ന് പാർക്കിലൊക്കെ ഒന്ന് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അതൊക്കെ വെള്ളച്ചാട്ടമൊക്കെ കാണും. മാൻ പാർക്കൊക്കെ കാണുമ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്കൊക്കെ ഒരു പ്രത്യേക സന്തോഷം, ടെൻഷൻ നിറഞ്ഞ ജീവിതത്തിന്റെ നിലവിൽ ഒരു അല്പസമയത്തെ സന്തോഷം. ഒരു കാര്യം മനസ്സിലായി, ഇതൊക്കെ കണ്ടിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങൾ ഈ വർഷം അങ്ങനെ പോയി, അത് വലിയ സന്തോഷമായിരുന്നു. അതുകൊണ്ട് ഇനിയും അടുത്ത വർഷം പോകണം ഇങ്ങനെ ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പം നമ്മൾ പറഞ്ഞു വന്ന ഭക്ഷണം ഭർത്താവ് തന്നെ ഉണ്ടാക്കി തരണം, ഒരു ദിവസം അദ്ദേഹത്തെ കൊണ്ട് തന്നെ ചെയ്യിക്കണം എന്നുള്ള താല്പര്യം എനിക്കില്ല. നമ്മൾ പരമ്പരാഗത ചിന്താഗതിക്കാരാണ്. എൻ്റെ ഭർത്താവ് അവിടെ ഇരിക്കട്ടെ, ഞാനാണ് ആഹാരം ഉണ്ടാക്കേണ്ടത്. എന്തു പറയുന്നു ആന്റി? ഒത്തിരി ആഹാരം ഉണ്ടാക്കുന്ന ഒരാളാണ്. ആ ആന്റി പറഞ്ഞോട്ടെ. ഭർത്താക്കന്മാർക്ക്, ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് ഒരു ദിവസം ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. കാര്യം ഈ ദേഷ്യപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ട്. ബൈ ചാൻസിൽ കൈപ്പിഴ വന്നുപോയി, ശകല എരി കൂടിപ്പോയി, അല്പം മുപ്പ് കൂടിപ്പോയി എന്ന് പറയുമ്പം ഫുള്ളായിട്ട് ഒരു ദിവസം അവരെ, ഒരു മാസത്തിൽ അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരിക്കൽ അവരെ ഒന്ന് ഏൽപ്പിക്കണം. ഏൽപ്പിച്ച് അവർ വെച്ച് കഴിഞ്ഞ് പിന്നെ തിരിച്ച് ഭാര്യമാര് ഭർത്താക്കന്മാരോട് ഒന്ന് കുറ്റം പറയുമ്പം പിന്നെ ഒരിക്കലും ഭാര്യമാരെ കുറ്റം പറയത്തില്ല. നമ്മൾ ശിശുദിനം എന്നൊക്കെ പറയുന്നത് പോലെ പാചകദിനം, ഭർത്താക്കന്മാരുടെ പാചകദിനം.
ഇപ്പൊ പറഞ്ഞത് അതൊരു പണിഷ്മെന്റ് ആയിപ്പോ അവരോട് ചെയ്തു. നമ്മൾ ഒരു ദിവസം ഫുൾ ഇപ്പൊ അവരെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അടുക്കള കയറി ഇപ്പൊ പാചകം ചെയ്ത് എനിക്കിതാ എന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം നമ്മൾ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് മറ്റു പണികളൊന്നുമില്ല. നമ്മുടെ ശരീരം ഒന്ന് ഒലയണമെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ജോലി ചെയ്യണം. അതായത് അവരെക്കാളധികം നമ്മുടെ വീട്ടുകാരുകൾ ഒത്തിരി ശ്രദ്ധിക്കാൻ പറ്റുന്ന ഭാര്യമാർക്ക് തന്നെയാണ്. കാരണം അവർ രാവിലെ അവരുടെ കാര്യങ്ങൾ നോക്കണം, അവർക്ക് വെളിയിൽ പോകണം, സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നതിൽ നമ്മൾക്ക് അവരെ പറഞ്ഞു വിടാം. പക്ഷെ അവർ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന് എനിക്കിപ്പോൾ വെച്ചതാ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ അവർക്ക് സ്കൂളിൽ വിടുക, പഠന കാര്യങ്ങൾ അവരുടെ അവർ ശ്രദ്ധിക്കണം എന്നൊന്നും അങ്ങനെ വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് എന്റെ അഭിപ്രായം. അല്ല, ഇവിടെ വാശിയുടെ വൈരാഗ്യത്തിന്റെ പ്രശ്നമല്ല, നമ്മള് നമ്മുടെ ഒരു ആഗ്രഹമാണ്. എന്റെ ഭർത്താവ് എനിക്ക് ആഹാരം ഉണ്ടാക്കി തരും, ഒരു സാരി വാങ്ങിച്ചു തരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലത്തെ ഒരു സന്തോഷം. ഒരു സാരി വാങ്ങിച്ചിരുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്, എങ്കിലും സാരി വേണം എന്നത്ര നിർബന്ധമില്ല. അവരുടെ കാശുണ്ടെങ്കിൽ ഭർത്താക്കന്മാര് ഒരു ദിവസം മൊത്തം ആഹാരം ഉണ്ടാക്കി തരണമെന്ന് അങ്ങനെയുള്ളതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ സസ്പെൻസ് ആയിട്ട് ഇടയ്ക്കൊക്കെ ഓരോ എന്താ പുതിയ കാര്യങ്ങളൊക്കെ എന്താ പറയാ ട്രൈ ചെയ്യുന്നത്. ഇതിന്റെ ഒരു മനഃശാസ്ത്രം എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടല്ല, എനിക്കൊന്നും ഉണ്ടാക്കി തന്നാരു അങ്ങനല്ല. എന്റെ അച്ഛനാണെങ്കിൽ ഞാനിപ്പോ ക്ലാസ്സിനൊക്കെ പോയിട്ട് വരുമ്പോ എനിക്ക് മാഗി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇടയ്ക്കൊക്കെ സസ്പെൻസ് ആയിട്ട് അച്ഛൻ മാഗി ഒക്കെ ഉണ്ടാക്കി തരാറുണ്ട്. അല്ല, എനിക്ക് മാഗി ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ എന്നാലും അച്ഛനിടയ്ക്ക് ട്രൈ ചെയ്ത് തരാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ മിനിഞ്ഞാന്ന് തന്നെ ഞങ്ങള് ഒരു യാത്രയ്ക്ക് പോയിരുന്നു, വൈകിട്ടാ വന്നപ്പോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. വൈകിട്ട് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ ക്ഷീണം കാരണം ഞങ്ങൾ രണ്ടും കിടന്നു. പക്ഷെ അച്ഛൻ രാത്രി തന്നെ എഴുന്നേറ്റ് ഒരു ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി എനിക്കിവിടെ ഒന്നും കൊണ്ട് തന്നു. അത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, അത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയാ ഒരു സസ്പെൻസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. നല്ല ആരോഗ്യമുള്ള ഭാര്യമാർ ഭർത്താക്കന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വല്ലപ്പോഴും സസ്പെൻസ് ആയിട്ട് ആഹാരം ഉണ്ടാക്കി തരുന്നതാണ്. തിരിച്ചു വരാം. ഏറ്റവും കൂടുതൽ ആഹാരം ഉണ്ടാക്കിയിട്ടുള്ള സീനിയർ ഭാര്യമാരോട് ഇരിപ്പുണ്ട്, നമുക്ക് ചോദിക്കാം എന്താണ് പ്രതീക്ഷിക്കുന്നുണ്ടോ സാരി അല്ലാതെ ഒരു ദിവസത്തെ ആഹാരം. മുട്ട ആംപ്ലേറ്റ് ഒക്കെ തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ നമ്മുടെ ഭർത്താവിന്റെ റേഞ്ച് ചായ പരമാവധി മുട്ട ഓംലെറ്റ്, ഇവിടെ മാഗി, അതിലപ്പുറത്തേക്ക് പോയാൽ നമുക്ക് കഞ്ഞി കുടിക്കാൻ പറ്റില്ല. വല്ലപ്പോഴും ഒരു സസ്പെൻസ് ആയിട്ട് ആ കുട്ടി പറഞ്ഞ പോലെ ഉണ്ടാക്കി തന്നാൽ വളരെ സന്തോഷമായിരിക്കും. ഉണ്ടാക്കി തന്നാൽ വളരെ സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി തന്നിട്ടില്ല. അല്ല, തരാറുണ്ട്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് വല്ല ഉണ്ടാക്കി തന്നാൽ നല്ലതായിരിക്കും. എനിക്കറിയാത്തത് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി തന്നാൽ സന്തോഷമാണ്. കൊടുത്തേ ആന്റി എന്ന് പറയുന്നു. ഉണ്ടാക്കി തരണമെന്ന് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ ഒരു ചായ ഒക്കെ ഇടും, അത് എന്നിട്ട് ചോദിക്കും എന്നോട് ഇത് എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഒരു ചായയിലേ നിൽക്കൂ. ഇപ്പോൾ 29 വർഷമായി ഞാൻ വരുന്നതിന് മുമ്പിട്ട് എല്ലാം ചെയ്യുക. ഞാൻ വന്നപ്പോൾ ഒരു ആഹാരവും പാചകം ചെയ്യാൻ എനിക്ക് അന്നല്ല, ഒരു 2 വർഷത്തോളം സെർവൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ അടുക്കളയിലൊന്നും കയറിയിട്ടില്ല. അന്ന് കഞ്ഞി ഏതാണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നതേ ഉള്ളൂ, പിന്നെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഞാനങ്ങ് ചെയ്യുമല്ല, പുള്ളിക്കാരെ ഇട്ടുകൊണ്ട് തന്നാൽ കുടിക്കുക. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും ഇട്ടുകൊണ്ട് തരാനായിട്ട്. സസ്പെൻസ് വേണ്ട, വേണ്ട വേണ്ട, ഞാനങ്ങ് ചെയ്യും. സാറ് അനുഭവത്തിൽ നിന്ന് നമ്മൾ കേട്ടതാണ്, സാറ് വളരെയേറെ അധ്വാനിച്ചിട്ടുണ്ട്, അടുക്കള പണി നന്നായിട്ട് അറിയാം, അതിന്റെ പ്രയാസവും ബുദ്ധിമുട്ടും എല്ലാം അറിയാവുന്ന ഒരു മാന്യ വ്യക്തിയാണ്. ഈ അടുത്ത കാലത്ത് വൈഫിനെ സഹായിക്കാൻ ചെല്ലുമ്പോൾ വൈഫ് പറയും ഒന്ന് മാറി നിൽക്കാമോ. ഞാൻ എനിക്ക് നിങ്ങൾക്ക് തരാവുന്ന ഏറ്റവും വലിയ സഹായം ഒന്ന് പുറത്തേക്ക് പോകുന്നതാണ്. പല സ്ത്രീകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ സാറ് പറഞ്ഞതുപോലെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അമ്മമാർ വളരെ ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മക്കളായാലും ഭർത്താവായാലും മറ്റാരായാലും കടന്നു ചെല്ലുന്ന പല സ്ത്രീകൾക്കും ഇഷ്ടമല്ല, പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇച്ചിരി സ്ലോയാ, വൈഫ് എൻ്റെ 10 times ഫാസ്റ്റ്. അപ്പം പുള്ളിക്കാരത്തെയുമായിട്ട് ഈ വർക്കിംഗ് എനിക്ക് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം തുണി കഴുകുക, ഞാനാണ് അരമണിക്കൂർ കൊണ്ട് കഴിയുന്ന തുണി പുള്ളിക്കാരത്തി 15 minutes കൊണ്ട് നീറ്റായിട്ട് കഴിയും. അപ്പം എന്നോട് പറയും, ഞാനായിരുന്ന എപ്പോഴേ കഴുകി കഴിഞ്ഞാൽ അച്ഛൻ ഇവിടെ നിൽക്കും, അച്ഛൻ ഇവിടെ നിൽക്കും എന്ന് പറഞ്ഞാണോ പറയും. അങ്ങോട്ട് പിറകോട്ട് മാറ്റും ഞാനങ്ങ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മോളുടെ കുടുംബജീവിതത്തിൽ അവൾക്ക് അത്രത്തോളം അങ്ങോട്ട് പാചകമൊന്നും അറിയത്തില്ല. ഇനിയിപ്പോ ഒരു 2 ആഴ്ച കൊണ്ട് ഞാൻ പഠിപ്പിച്ചെടുക്കണം, എന്നാലേ ഉള്ള പുള്ളിക്കാരന് ഫുഡ് വേണം. ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ പാചക കാര്യത്തില് ഭർത്താക്കന്മാര് ഭാര്യമാരെ സഹായിക്കുന്ന ഒരഭിപ്രായത്തോട് എനിക്ക് യോജിപ്പുണ്ട്. എങ്കിലും ഞാൻ എനിക്ക് കൂടുതലായിട്ട് പാചകത്തില് എനിക്ക് തത്വത്തിൽ യോജിപ്പാണ്, പക്ഷെ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. എങ്കിലും അത്യാവശ്യം ചോറ് വയ്ക്കാനോ ഒരു മീൻ കറി വയ്ക്കാനോ ഇച്ചിരി ചമ്മന്തി അരിക്കാനോ അങ്ങനെയൊക്കെ ഉള്ള കാര്യം. കേരളത്തിൽ മീൻകറി ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ആള് മിടുക്കനാണ്.
അത്രയൊക്കെ എനിക്ക് പാചകത്തിൽ അറിയാവൂ. പിന്നെ ഭാര്യമാരെ സഹായിക്കുന്നു എന്ന കാര്യത്തിൽ അത് നല്ലത് തന്നെ. ഭാര്യമാരെ ഭർത്താക്കന്മാർ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവർ അധ്വാനിക്കുന്നത് കാണുമ്പം നമ്മൾ വെറുതെ ഇരിക്കുകയും ചെയ്യുമ്പം സ്നേഹം, ഭാര്യമാരോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളത് ചെന്ന് സഹായിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ തുണി കഴുകുന്ന കാര്യത്തിലും മറ്റ് വീട്ടുകാര്യങ്ങളുടെ കാര്യത്തിലൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അവരെ സഹായിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ നമ്മളെ മക്കളെയും പരിശീലിപ്പിക്കണം. എൻ്റെ ഭർത്താവ് എനിക്ക് ആഹാരം ഉണ്ടാക്കി തരണം, ഒരു ദിവസമെങ്കിലും, വർഷത്തിലൊരിക്കലെങ്കിലും, അഞ്ചു കൊല്ലത്തിലൊരിക്കലെങ്കിലും, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ഇല്ല. എന്ത് സഹായം പ്രതീക്ഷിക്കുന്നു? അടുക്കളയിൽ എന്ത് സഹായമാണ്? തേങ്ങ ചിരണ്ടി തരിക, പിന്നെ വേറെ എന്തെങ്കിലും ഇച്ചിരി അരിഞ്ഞു തരിക, അങ്ങനെയൊക്കെയുള്ള സഹായം മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ആരോഗ്യകരമായ ദാമ്പത്യത്തിന് അടുക്കളയും ആഹാരവും അനിവാര്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിൽ ഇഴയടുപ്പം ഉണ്ടാക്കുവാനും മക്കളും കൂടി സഹകരിച്ച് അടുക്കളയിൽ പാചകം ചെയ്യുമ്പോഴും വീട്ടിലെ ജോലികൾ പങ്കുവെക്കുമ്പോഴും പങ്കുവെക്കലിൻ്റെ മഹനീയത വെളിപ്പെടുകയാണ്. ഒരുമിച്ച് ആഹാരം കഴിക്കാൻ സാധിക്കുമെങ്കിൽ, അത് അയൽവക്കങ്ങാരുമായി പങ്കുവെക്കാൻ സാധിക്കുമെങ്കിൽ കൂടുതൽ ഊഷ്മളവും മനോഹരവും ആവേശകരവുമാവുകയാണ് ജീവിതം. മടുത്തുപോകുന്ന മലയാളി സമൂഹം മറക്കാതെ മനുഷ്യത്വത്തിലേക്ക് മടങ്ങി വരിക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അടുത്ത തലമുറയിൽ ഈ അബദ്ധം ആവർത്തിക്കാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെയും അടുക്കള ജോലികൾ പരിശീലിപ്പിക്കുക, മറ്റുള്ളവരെയും ഏകോപിപ്പിച്ച് അടുക്കള പണികൾ പൂർത്തിയാക്കുക, കണക്ക് ശമ്പളവുമില്ലാത്ത ഈ ജോലിയിലേക്ക് ഭാര്യയും ഭർത്താവിനെയും ഒരുപോലെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണുമ്പോഴേക്കും ബൈ.